ഹലോ എവറി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ദിവസത്തെ വ്ളോഗാണ്. കുറേ ദിവസം ഉൾപ്പെട്ടിട്ടില്ല. നമ്മൾ കസിൻ്റെ മാരേജ് ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ 10-12 ദിവസം മുൻപേ ഡ്രസ്സ് എടുക്കലും ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസത്തെ ഒരു വ്ളോഗാണ് നമ്മളിപ്പം വന്നിട്ടുള്ളത്. കണ്ണൂർ ലുലു ഷോപ്പിലാണ്, ലുലു സാരീസിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതേ കട്ട് പീസ് എടുത്തിട്ട് കുറേ കസിൻസ് ഉണ്ട്, എല്ലാവരും കൂടിയിട്ട് സെയിം പാറ്റേണും സെയിം കളേഴ്സും ഒക്കെ എടുത്തിട്ടുള്ള സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കട്ടിംഗ് സെക്ഷൻ്റെ അടുത്ത് വന്ന സമയത്ത് കുറച്ച് വീഡിയോസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഞാൻ വെറുതെ എടുത്തുന്നേ ഉള്ളൂ. കുറച്ച് കട്ടിങ്സിൻ്റെ ഈ ഭാഗത്തും പിന്നെ ബാഗ്സ്, ഫാൻസീസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിലെ ഇങ്ങനെ ജസ്റ്റ് പോയിട്ട് എടുക്കുന്ന സമയത്ത് കുറച്ച് കുറച്ച് ക്ലിപ്പിങ്സ് മാത്രമേ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. കുറേ വീഡിയോസൊന്നും എടുക്കാനുള്ള ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ അടിച്ച് പൊളിച്ച് സംസാരിച്ച് നല്ലൊരു വൈബിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതേ ഫാൻസി ടൈപ്പ് വെച്ചെടുത്ത് കുറേ വാച്ചിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് വാച്ച്, റിങ്സ് അതിനൊക്കെ ഭയങ്കര ക്രേസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തു. പിന്നെ കമ്മൽസ്, അങ്ങനത്തെ ജ്വല ഐറ്റംസ്, അതിനോട് അങ്ങനെ വലിയ കമ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ കല്യാണപ്പെണ്ണിന് ഒരുക്കാനുള്ള ആ ഒരു ഫാൻസി ഐറ്റംസ്, കുട്ടികൾക്കുള്ള ക്രൗണ്, പിന്നെ കല്യാണപ്പെണ്ണിനുള്ള ആ ഒരു ജ്വൽസ് എല്ലാം ഉണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസും വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസാണ്. പിന്നെ കുറേ കട്ടിങ്സ്, ചുരിദാർ കട്ടിങ്സ് അങ്ങനെ ഉള്ളതുകൊണ്ട്, പിന്നെ കല്യാണപ്പണിൻ്റെ ഡ്രസ്സും പയ്യനും ഒക്കെ നിന്നിട്ടുള്ളത് ജസ്റ്റ് വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കട്ടിങ്സിനൊക്കെ നോക്കി പിന്നെ നമ്മൾ വേറെ ടോപ്സും ഷോൾസ് ഐറ്റംസ് അങ്ങനത്തെ ഉള്ളത് നോക്കാൻ വേണ്ടിയിട്ട് മുകളിലോട്ടേക്ക് ലിഫ്റ്റിൽ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നല്ല രസമായിരുന്നു. കസിൻസൊക്കെ ആയിട്ട് ചിരിച്ച് തമാശയാക്കി കുറേ കോമഡിയൊക്കെ ഇളക്കി, അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ ആ ഒരു അന്നത്തെ ദിവസത്തിൻ്റെ ആ ഒരു ഹാപ്പി മൊമെൻറ്റ്സ് വോയിസ് കട്ട് ചെയ്തിട്ടുള്ളത്. വോയിസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ചിരിച്ച് വീഴും. അങ്ങനെയുള്ള പല പല കോമഡീസൊക്കെ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ തേർഡ് ഫ്ലോറിലേക്കാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അവിടെ ഫസ്റ്റ് കയറിയിട്ട് റൈറ്റ് സൈഡിലോട്ടേക്ക് പോകുമ്പോൾ തന്നെ ഫുൾ അബായാസ്, ഫർദാസ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി, അപ്പോൾ ഷോള് നമ്മൾ കുറച്ച് സമയം നോക്കി. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോസിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ ഐറ്റംസ് 2-3 ഷോപ്പിലൊക്കെ കയറിയിട്ടാണ് നമുക്ക് പല ഐറ്റംസും പല സ്ഥലത്തുനിന്നും കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ലാസ്റ്റ് ഫസ്റ്റ് തന്നെ എടുക്കേണ്ടതാണ് അതിൻ്റെ എൻട്രി. അപ്പോൾ എൻട്രിയിലുള്ളത് ഞാൻ ലാസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പറഞ്ഞിട്ടൊക്കെ ഇവിടെ എല്ലാവരും കളിച്ച് തമാശയൊക്കെ ആക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ സെക്ഷനിൽ വന്നത് സെഞ്ചുറിയിലേക്കാണ്. സെഞ്ചുറിയിൽ വന്നതിന് ശേഷം അതും വീഡിയോസ് ഒരുപാട് ലേറ്റായിട്ടാണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നത്. കുറേ കഴിഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോസ് എടുക്കാനുള്ള ഓർമ്മ പോലും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുന്നും കട്ടിങ്സിൻ്റെയും പിന്നെ ഷോളും ഐറ്റംസൊക്കെയാണ് നോക്കിയത്. അപ്പോൾ ആദ്യം ഒരു കട്ടിങ്സിൻ്റെ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ടോപ്സിൻ്റെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുള്ള ഒരു ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള ഷോള് കിട്ടോ എന്ന് നോക്കിയിട്ടാണ് അത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഷോള് കിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതേ അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. കുട്ടികൾക്ക് പോലും, നമ്മൾ ഈ മാരേജിന് ഉണ്ടായിട്ടുണ്ടായ ഒരു കുട്ടിക്ക് പോലും ഇതുപോലത്തെ ഡ്രസ്സ് ഉണ്ടായിരുന്നു. സാരി ടൈപ്പ് ചെറിയ കുട്ടികൾ പോലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയ ആളതാണ് ഡിസ്പ്ലേ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മളിവിടെ കണ്ണൂർ സെഞ്ചുറിയുടെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും കുറേ തമാശകളും ഇതൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു, ഫാൻസി ഐറ്റംസ് എടുത്തു. അതൊക്കെ കഴിഞ്ഞു പിന്നെ ഡ്രസ്സ് മാത്രമല്ല ഒരുപാട് ഐറ്റംസൊക്കെ അവിടെയുണ്ട്, പല ടൈപ്പിലുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പർച്ചേസൊക്കെ ചെയ്തതിന് ശേഷം നല്ല വിശപ്പുണ്ടായിരുന്നു, വിശന്ന് വലഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അതിൻ്റെ അടുത്ത് ചെമ്മണ്ണൂർ ഷോപ്പിൻ്റെ, ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ അടുത്തുള്ള സോന റെസ്റ്റോറൻറ്റിലേക്കാണ് കയറിയിട്ടുള്ളത്. അപ്പോൾ വേറെയുള്ള റെസ്റ്റോറൻറ്റിലൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്തു, പക്ഷേ അവിടേക്കൊന്നും എത്താനുള്ള ഒരു ഇതും ഉണ്ടായിരുന്നില്ല. കാരണം അത്രയും വിശന്നിട്ടുണ്ടായിരുന്നു, തപ്പിപ്പിടിച്ച് പോകാനോ ഒന്നും ആർക്കും ഒരു മൂഡുണ്ടായിരുന്നില്ല, അത്രയും വിശന്നു. അപ്പോൾ നമ്മളിവിടെ ഓർഡർ ചെയ്തിട്ടുള്ളത് നൂഡിൽസ്, ചിക്കൻ നൂഡിൽസും ചിക്കൻ ഫ്രൈഡ് റൈസ്, പിന്നെ അമ്മായി ഉണ്ടായിരുന്നു, അമ്മായിക്കൊരു സാദാ ചോറ്, പിന്നെ ചിക്കൻ ബിരിയാണി, അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ. അപ്പോൾ എല്ലാ ഐറ്റംസും അപ്പുറത്തെ ഇപ്പോഴൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഒറ്റ ഐറ്റംസ് അല്ല, എല്ലാവരും മൊത്തത്തിലേ ഷെയർ ചെയ്തിട്ട് ബിരിയാണിയും ഫ്രൈഡ് റൈസും നൂഡിൽസും എല്ലാം ഷെയർ ചെയ്ത് കഴിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതിപ്പം വരുന്നത് നമ്മുടെ കല്യാണം സൺഡേ ആണ് വരുന്നത്. ഞാനിവിടെ ഫ്രൈഡേ നൈറ്റ് മെഹന്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ മെഹന്തി ഇട്ടിട്ടുണ്ട്. ഈ ഒരു കയ്യിൽ മാത്രം ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല, ബാക്കിയെല്ലാം കസിൻസിനും എല്ലാവർക്കും ഇട്ടു കൊടുത്തിട്ട് എൻ്റെ റൈറ്റ് ഹാൻഡിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.
ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞാൻ ഈ ഒരു ഹാൻഡിൽ മാത്രം വെച്ചു. അപ്പം കുറച്ചൊന്ന് ഡ്രൈ ആയതിനു ശേഷം ഫ്രിഡ്ജിൽ പോയി നോക്കിയപ്പോൾ നല്ല ഉണങ്ങി പിരിഞ്ഞിട്ടുള്ള ചെറുനാരങ്ങയാണ് കിട്ടിയത്. അപ്പം പിന്നെ അത് വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ട് എല്ലായിടത്തും ആക്കി കൊടുത്തു. കാരണം നമ്മളെ മെഹന്തിയിൽ ഇതുപോലെ ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഡാർക്കായിട്ട് ചുവക്കുമെന്നാണ്. അപ്പോൾ നന്നായിട്ട് ചുവക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലെമൺ ജ്യൂസ് ഒന്ന് ചെയ്തു കൊടുത്തു. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോസിലും കൂടെ കാണിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നൈറ്റ് കിടന്നുറങ്ങി. പിറ്റേ ദിവസം സാറ്റർഡേ ആണ് കല്യാണത്തിൽ വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. ഈവനിങ്ങിലാണ് വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ കഴിഞ്ഞ് നൈറ്റ് ടൈമിലാണ് ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത്. കാരണം ഈ ഒരു ഡെക്കറേഷൻസൊക്കെ വൈകുന്നേരേ വന്നിട്ട് അവർ നൈറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഡെക്കറേഷൻസൊക്കെ ഒന്ന് ഫില്ലാക്കി തന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് ഈ ലാസ്റ്റ് ഘട്ടത്തിലാണ്, നൈറ്റ് ടൈമിലാണ് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഫോട്ടോസ് എടുക്കാനുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് തന്ന സമയത്ത് ജസ്റ്റ് വീഡിയോസ് എടുത്തു. നല്ല ഷാമ്പിയർ ലൈറ്റും ഫ്ലവേഴ്സും, നോർമലി ഫ്ലവേഴ്സാണ്, അതായത് നമ്മൾ കേക്കിനൊക്കെ വെക്കുന്ന ഫ്ലവേഴ്സില്ലേ അതുപോലെയുള്ള റോസ് ഫ്ലവേഴ്സാണ്. ഇത് ഒറിജിനൽ ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ആ ഒരു ഡെക്കറേഷൻ ഉണ്ട്, ബലൂൺസ് വെച്ചിട്ടുള്ള ഡെക്കറേഷൻസ് ഉണ്ട്, കർട്ടൻസ്, അങ്ങനെ പല ടൈപ്പിലുണ്ട്. അപ്പോൾ സാറ്റർഡേ നൈറ്റിലുള്ള ആ ഒരു ആഘോഷമാണ്, റംഗോളി നൈറ്റായിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇതൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് കസിൻസും എല്ലാവരും കൂടിയിട്ട് വൈറ്റ് ഡ്രസ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാനാണ് ഏറ്റവും പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് ഇട്ടിട്ടുള്ളത്, ബാക്കിയുള്ളവർക്ക് ഫ്ലവേഴ്സിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ചെറുതായിട്ടുള്ളൂ. മാക്സിമം നമ്മുടെ മേത്തൊക്കെ ആവാതെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ പൊടികൾ മൊത്തം അപ്പുറത്തിപ്പുറത്തൊക്കെ വലിച്ചെറിഞ്ഞ് മൊത്തത്തിൽ ഫുൾ ആ ഒരു ഹോളി മൂഡ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ചില ആൾക്കാർ ഓടി രക്ഷപ്പെട്ടു, കസിൻസൊക്കെ, പിന്നെ ഞാനും അതിനിടയിൽ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ കുറച്ച് മാത്രം നമ്മൾ ഡ്രസ്സിലെല്ലാം ആയിട്ടുണ്ടോ, പക്ഷെ ടെൻഷൻ അടിച്ച പോലെയല്ല. പെട്ടെന്ന് തന്നെ അലക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് കളർ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നല്ല നൈറ്റ് ആയ സമയത്ത് 10 മണിക്കൊക്കെ ശേഷം പിന്നെ എല്ലാവരും ചുറ്റും ഇരുന്നിട്ട് പാട്ടും ബഹളും ഒക്കെ ആയിട്ട് അടിപൊളി വൈബായിരുന്നു. അപ്പോൾ ഒന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ ഞാൻ മ്യൂസിക് ഇവിടെ കുറച്ചിട്ടും ഒഴിവാക്കിയിട്ടൊക്കെയാണ് വിട്ടിട്ടത്. കാരണം എന്നുള്ള കോപ്പിറൈറ്റ് ഇഷ്യൂസ് എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇന്നലെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അത് കോപ്പിറൈറ്റ് ഇഷ്യൂസിൻ്റെ ആ ഒരു പ്രോബ്ലം കൊണ്ട് തന്നെ ഫുള്ളായിട്ട് ഈ ഒരു മ്യൂസിക്കൊക്കെ ഞാൻ ഡൗൺ ചെയ്തിട്ട് പിന്നെ നമ്മൾ വോയിസ് തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല അടിപൊളി വൈബായിരുന്നു. എല്ലാവരും കൂടിയിട്ട് പാട്ടും ബഹളും ഒക്കെ ആയിട്ട് കൈമുട്ടലും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ആ രണ്ട് ദിവസവും സാറ്റർഡേയും സൺഡേയും അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ടേബിളിന് ചുറ്റുമായിട്ട് ഇരുന്നിട്ട് കൈമുട്ടിയിട്ടും പാട്ടുപാടിയിട്ടൊക്കെ എൻജോയ് ചെയ്തു. അതിനുശേഷം നമ്മൾ എണീറ്റ് നിന്നിട്ട് കൈമുട്ടലും പാട്ടും ബഹളവും പിന്നെ അപ്പുറത്തിപ്പുറത്തൊക്കെ ആയിട്ട് പൊടിവാരി എറിയലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ ഈ ഒരു നൈറ്റ് അടിച്ച് പൊള്ളിയായിട്ടുള്ള ഒരു മാരേജ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേൻ്റെ ആ ഒരു റെഗുലി ആ ഒരു ഇതിന് വേണ്ടിയിട്ട് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് എല്ലാം ഇവിടെ നിരത്തി വെച്ചതിന് ശേഷം നേരത്തെ പിള്ളേരൊക്കെ വെച്ചിട്ടാണ് ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കല്യാണ പയ്യനെ കൊണ്ടിരുത്തി ഫുൾ വൈറ്റെല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളിയൊക്കെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. കുറച്ച് ഒരു 5-10 മിനിറ്റ് ആകുമ്പോഴേക്ക് കളർ മൊത്തത്തിൽ കല്യാണ ചെക്കൻ്റെ ഡ്രസ്സിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെ ഡ്രസ്സിലും വന്നിട്ടുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഫുള്ളായിട്ട് എറിഞ്ഞ് കളിച്ചിട്ട് ഫുൾ ഹാപ്പി, എന്താ പറയുക, നല്ല ജോളിയായിരുന്നു. അതിനിടയിൽ കല്യാണ പയ്യൻ ഇവിടുന്ന് കളിയാക്കുന്നുണ്ട്, വാരി കഴിക്കാനാണോ കൊണ്ടുവച്ചിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ കുട്ടികളും ഫുള്ളായിട്ട് ഡാൻസും ബഹളും ഒച്ചപ്പാടും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്തുള്ള മ്യൂസിക്കും ഞാൻ ഡൗൺ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ എല്ലാ മ്യൂസിക്കും കാര്യങ്ങളും നമുക്ക് മറ്റുള്ള ആൾക്കാരുടെ മ്യൂസിക് നമ്മുടെ വീഡിയോസിൽ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഇഷ്യൂസാണ്, അതുകൊണ്ടാണ് ഡൗൺ. അപ്പോൾ അന്ന് രാത്രി ഒരുപാട് സമയം നമ്മൾ കളിച്ച് രസിച്ച് നല്ലൊരു വൈബായിരുന്നു. അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസത്തെ ഫോട്ടോഷൂട്ടാണ്, ഇതാണ് നമ്മൾ ഡ്രസ്സ് കട്ട് പീസൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. ഒലീവ് ഗ്രീനിൽ പ്ലെയിൻ ആയിട്ട് ചുരിദാറും പാൻറ്റും പിന്നെ അതിന് വർക്കായിട്ടുള്ള പാൻസും, അതേപോലെ തന്നെ ഒലീവ് ഗ്രീനിൽ നെറ്റ് യൂസ് ചെയ്തിട്ട് കുട്ടികൾക്കെല്ലാവർക്കും ആ ഒരു ഡ്രസ്സൊക്കെ മാച്ചാക്കിയിട്ട് നമ്മൾ ചെയ്തു കൊടുത്തു. ആ ഒരു കല്യാണത്തിന് ഫുള്ളായിട്ടും എല്ലാവരും ഒലീവ് ഗ്രീനാണ്. പല ടൈപ്പിൽ ഡിസൈൻസായിട്ട് പല മോഡലായിട്ട് വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും ഒക്കെ ഒലീവ് ഗ്രീനാണ്. കല്യാണ പെണ്ണിനും ചെക്കനും എല്ലാം. അപ്പോൾ ആദ്യത്തെ പെണ്ണിൻ്റെ ആൾക്കാർ ചമയിച്ചതാണ് ഈ ഒരു ഡ്രസ്സ്. ആ ഒരു ടൈമിന് വീട്ടിൽ കൂടൽ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ ഭാഷ നാട്ടിൽ അങ്ങനെയാണ്. ചെക്കൻ പെണ്ണിൻ്റെ വീട്ടിൽ പോയ സമയത്തുള്ള ആ ഒരു ഡ്രസ്സാണ്. പിന്നെ ബോയ്സ് മൊത്തത്തിൽ ബ്ലാക്ക് നോക്കി, എല്ലാവരും ഒലീവ് ഗ്രീനും ബോയ്സ് ഫുള്ള് ഗ്രീൻ ബ്ലാക്കും ആണ്. അപ്പോൾ ഈ ഒരു ഡ്രസ് കോഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കല്യാണ പെണ്ണും ചെക്കനും പെണ്ണിനെ കൂട്ടിയിട്ട് ചെക്കൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം ചെക്കനും ഒലീവ് ഗ്രീൻ ഡ്രസ്സ് തന്നെ മാച്ച് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളെയും നിർത്തിച്ചിട്ട് ഇങ്ങനെ ഒരു ഫോട്ടോസും എടുത്തു.
ഈ ഒരു ആഘോഷം എന്ന് പറയുന്നത് നമ്മളെ കണ്ണൂർ സ്റ്റൈലില് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണിനെ ഒരുക്കാൻ വേണ്ടിയിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ പോകും. അപ്പോൾ ആ പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ട് ഒരുക്കിയിട്ട് തിരിച്ച് വരുന്ന വഴിക്കും പോകുന്ന വഴിക്കും നമ്മൾ ബസ്സിൽ ഇതുപോലെ നല്ല അടിച്ച് പൊടിച്ച് പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിച്ച് പോകുന്ന ഒരു മെത്തേഡാണ്. അപ്പം കണ്ണൂർ തലശ്ശേരി ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ ഇത് മനസ്സിലാവും, കൂടുതലും നാട്ടിലും ഇതുപോലെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷേ സ്ഥിരമായിട്ട് പെണ്ണിൻ്റെ വീട്ടിലാണ് ചെക്കൻ നിൽക്കുന്നത്, ആ ഒരു മെത്തേഡ് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മുടെ ഇത് എൻജോയ് ചെയ്തിട്ട് ആ ഒരു മൊമെൻറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ പോകും വരും ഒക്കെ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ട്രാവൽ ടൈമിലുള്ള ഫുള്ളായിട്ടുള്ള അടിച്ചുപൊളി പാട്ടും ഇതൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഫുള്ള് അലമ്പായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെക്കൻ്റെ വീട്ടിലെത്തിയതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോസ് എടുത്തിട്ടുള്ളത്. കാരണം ഏകദേശം നമ്മളെല്ലാവരും മാച്ചസ് ആയിട്ടാണ് ഡ്രസ്സും ബാംഗിൾസൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. കുപ്പിവള ഞാൻ ആദ്യമായിട്ടാണ് കുപ്പിവളയ്ക്ക് ഇടുന്നത്. ചില കസിൻസൊക്കെ സ്ഥിരമായിട്ട് കുപ്പിവളയ്ക്ക് ഇടാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഏകദേശം സൺഡേ നൈറ്റ് ആയ സമയത്ത് പെണ്ണിനെ കൂട്ടി കൊണ്ടുവന്നിട്ട് എല്ലാവരും ആ തിരക്കും എല്ലാം കഴിഞ്ഞ് ബഹളമൊക്കെ കഴിഞ്ഞതിന് ശേഷം പെണ്ണിനെയും ചെക്കനെയും അവിടെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് കേക്ക് കട്ടിങ്സൊക്കെയാണ്. അപ്പോൾ നെക്സ്റ്റ് കേക്ക് കട്ടിങ്സും അതിൻ്റെ കുറച്ച് ആഘോഷങ്ങളും കഴിഞ്ഞു. പിന്നെ അതൊന്നും ഞാൻ അധികം കൂടുതൽ വീഡിയോസ് എടുത്തിട്ടില്ല. അപ്പം അത്രയും തിരക്കായിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ചെക്കനെയും പെണ്ണിനെയും വെച്ചിട്ട് ഫുൾ ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു. പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരാൾ വന്നിട്ട് ചെക്കനെ കൊണ്ടും പെണ്ണിനെ കൊണ്ടും പരസ്പരം റോസ് ഫ്ലവേഴ്സൊക്കെ കൊടുപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചമ്മലും ഒക്കെ കൊണ്ട് അവനെ കൊടുക്കാൻ ഒരു ഇച്ചിരി ഒരു മടി കാണിച്ചു. എങ്കിലും കുറേ ആൾക്കാർ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കൊടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഫോട്ടോയും എല്ലാം എടുത്ത് അപ്പോൾ ചെക്കനെ കൊണ്ടും പെണ്ണിനെ കൊണ്ടും പരസ്പരം റോസ് ഫ്ലവേഴ്സൊക്കെ കൊടുപ്പിച്ചു. നല്ല ഷൈ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അവൻ കൊടുക്കാൻ കുറച്ച് മടി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് ഫുൾ എല്ലാവരും ചുറ്റും നിന്നിട്ട് ഫുൾ പാട്ടും ഒപ്പനകളിയും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി നമ്മുടെ കേക്ക് ഡെക്കറേഷൻ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറക്കണ്ട ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് റിഷസ് റെസിപ്പീസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ.